Amen. ഞാൻ I was very much attached to my father. എന്റെ പിതാവുമായിട്ട് എനിക്ക് ഭയങ്കര ആത്മബന്ധമുണ്ടായിരുന്നു. ഞാനൊരു ഒരു രാത്രി 79 അദ്ദേഹം ലിവർ സിറോസിസ് ആയിട്ട് മരിക്കാറായെന്ന് പറഞ്ഞ് ഞാനൊരു രാത്രി ഞാൻ വിദേശത്ത് നിന്ന് വന്ന് രാത്രി കഴിച്ചിടുമ്പോൾ എന്റെ കയ്യെ പിടിച്ചുകൊണ്ട് എന്റെ പിതാവ് പറഞ്ഞ ഒരു വാചകം, ഇന്ന് അർദ്ധരാത്രിക്ക് എന്റെ സൂര്യൻ ഉദിച്ചു. അപ്പോൾ ഒരു ആത്മബന്ധത്തിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും. ഞാൻ ആ കാലഘട്ടത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ പോലും ഞാനൊരു കാര്യം, എന്റെ പിതാവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യത്തില്ല, എനിക്കറിയാം എന്റെ പിതാവിന് അത് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ലെന്ന്. ഇന്ന് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്നത് അതെന്റെ ദൈവത്തിന് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ലെന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ അതാ ദൈവത്തോട് നമുക്കുള്ള സ്നേഹം. എന്റെ ദൈവത്തിന് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ ദൈവത്തോട് വിശ്വാസപാതകം ചെയ്യത്തില്ല. എന്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് വെക്കാൻ എനിക്ക് കഴിയണം. സ്തോത്രം. പെന്തക്കോസ്തില അതുകൊണ്ട് ആഭരണം ഇടത്തില്ല, ബെന്തക്കോസില അതുകൊണ്ട് കളറുള്ള ഇടത്തില്ല, ബെന്തക്കോസില അതുകൊണ്ട് ബ്യൂട്ടി പാർലറിൽ പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് വേണ്ട. എന്റെ ദൈവത്തിന് വേണ്ടാത്തതൊന്നും എനിക്ക് വേണ്ട. എന്റെ ദൈവം എന്തെന്നെ കൊണ്ട് ആഗ്രഹിക്കുന്നു, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ത് നിങ്ങൾ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നെന്ന് പൗലോസ് പറയുമ്പോൾ, എന്നെ വിളിച്ചതയും അവൻ എന്നെ എന്തിനാ വിളിച്ചത്, എനിക്ക് അതൊന്ന് അറിഞ്ഞാ മതി, അതാണ് എന്റെ ഇഷ്ടം, അവന്റെ ഇഷ്ടമ എന്റെ ഇഷ്ടം. ആമേൻ. ഒരു സ്നേഹബന്ധമില്ലാതെ എവിടെയാ കുടുംബജീവിതങ്ങൾ തകരുന്നത്? കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവുമായിട്ടൊരു സ്നേഹബന്ധമില്ലെങ്കിൽ അവിടെ വിശ്വാസപാതകമുണ്ടാകും. ഒരു സ്നേഹത്തിന്റെ പുറത്തു മാത്രമേ വിശ്വസ്തയോട് കുടുംബജീവിതത്തിൽ പോകാൻ പറ്റുകയുള്ളെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രമേ ദൈവത്തോട് നമുക്ക് വിശ്വസ്തരായിരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നോക്കിക്കേ, എവിടെയാ ഈ പാപം ലംഘനം വന്നത്? ഒരു വയലേഷൻ, ദൈവത്തിന്റെ നിയമത്തെ ലംഘിച്ച് മറികടന്ന് ഞാൻ അപ്പുറത്ത് ചെന്നപ്പോൾ അതിന്റെ കാരണം പറയാണ് അകൃത്യം. വായിച്ച 32 സങ്കീർത്തനത്തിന്റെ 5 വാക്യം ഒരിക്കൽ കൂടെ, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചതുമില്ല. നാം വിശദമായി പഠിക്കുകയാണെങ്കിൽ ഇത് രണ്ട് കാര്യങ്ങളാണ്. അകൃത്യം എന്ന് പറയുന്നതും പാപം എന്ന് പറയുന്നതും, അകൃത്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മർത്യ ശരീരത്തിൽ, നമ്മുടെ സിൻഫുൾ നേച്ചർ ഇരുന്നു കൊണ്ട് നോക്കിക്കേ, ഒരു വയലേഷൻ നടക്കുമ്പോഴത് പാപമായിട്ട് മാറുന്നു. യേശു കർത്താവിൽ കൂടെ നമുക്ക് കിട്ടിയ വിടുതൽ എന്ന് പറയുന്ന കാറും വീടും വീശയും ഒന്നുമല്ല കേട്ടോ. ഈ രണ്ടു മണ്ഡലങ്ങളാ. ഒന്ന്, റോമാലേഖനം 8 3 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ അവൻ തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ അയച്ച് പാപത്തിന് ശിക്ഷ വിധിച്ചു. അപ്പൊ നാം ചെയ്തു പോയ പാപം നമ്മളുള്ള പാപ സ്വഭാവം പ്രലോഭനങ്ങളിൽ നമ്മെ കൊണ്ടെത്തിച്ചിട്ട് നമ്മൾ നിയമം ലംഘിച്ച് കഴിയുമ്പോൾ, അത് ചെയ്ത് കഴിയുമ്പോൾ അത് പാപമായി മാറുന്നു. സ്തോത്രം. ആമേൻ. എന്നാൽ നോക്കിക്കേ, നമ്മുടെ പാപ സ്വഭാവം പിന്നെയും നമ്മളിൽ നിൽക്കുന്ന പാപ സ്വഭാവത്തെ നാം എലിമിനേറ്റ് ചെയ്തില്ലെങ്കിൽ, പൗലോസിന്റെ ഭാഷയിൽ പറയുമ്പോൾ പൗലോസ് പറഞ്ഞു, അവസരം കിട്ടിയപ്പോൾ പാപം എന്നെ ചതിച്ചു. ആമേൻ. പെന്തക്കോസിന്റെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയിൽ എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും അപാകത ഉണ്ടായിട്ടല്ല ഇന്ന് ഈ പെന്തക്കോസ് ഗോളത്തിനകത്ത് മൂല്യച്യുതി വരുന്നത്. എല്ലാവരും തത്രപ്പാടോടുകൂടെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നോക്കിക്കെ, എല്ലാം കഴിഞ്ഞു, എല്ലാം തികഞ്ഞെന്ന് പറയുമ്പോൾ നമ്മളിൽ പിന്നെയും അവശേഷിക്കുന്ന പാപ സ്വഭാവം, നമ്മുടെ പഴയ മനുഷ്യനെ, അവന്റെ പൗലോസിന്റെ ഭാഷയിൽ ഇങ്ങനെ പറയുന്ന പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തിയോടുകൂടി ഉരിയണം. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തി കണ്ടോ. നമ്മളിലുള്ള പാപ സ്വഭാവം അത് നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന ആ പാപ സ്വഭാവത്തെ, അത് എന്ന് തീരുന്നു അതുവരെ അതിനെ ഉരിഞ്ഞു കളയുന്നതാണ് നമ്മുടെ ജോലി. ആമേൻ. നമുക്ക് വേഗം കടം വീടണം,
നമുക്ക് വേഗം കാറ് മേടിക്കണം, നമുക്ക് വേഗം വീട് പണിയണം, നമുക്ക് വേഗം പെണ്ണിനെ കെട്ടിക്കണം, നമുക്ക് ഒരുപാട് അജണ്ടയുണ്ട്. നമ്മുടെ അജണ്ടയ്ക്ക് വേണ്ടി നമ്മൾ തത്രപ്പെടുമ്പോൾ പഴയ മനുഷ്യനിലുള്ള പാപസ്വഭാവം അവൻ പതുങ്ങിക്കിടക്കും. എവിടെയൊരു ചാൻസ് കിട്ടുന്നോ അവിടെ അവൻ തലപൊക്കും. ആമേൻ, ഹല്ലേലൂയ. ഈ അഭിഷേകം പറഞ്ഞ് വേദികളിൽ നിന്ന് തട്ടകം തകർക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ അഭിഷേകം കൊണ്ട് ഇവരുടെ കോപത്തെ നിയന്ത്രിക്കാത്തത്? എന്താ അസൂയ നിയന്ത്രിക്കാത്തത്? എന്തുകൊണ്ടാ പരദൂഷണം പറയുന്ന നിർത്താത്തത്? എന്തിനാ ഗർവിക്കുന്നത്? എന്തിനാ ഈ ജഡസ്വഭാവം എല്ലാം കാണിക്കുന്നത്? വേണ്ടോ, അഭിഷേകത്തിന് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ ആ അഭിഷേകം ഉപയോഗിച്ചിട്ട് നിന്നിലുള്ള പാപ സ്വഭാവത്തെ, അതിക്രമത്തിലേക്ക് നിന്നെ നയിക്കുന്ന പാപ സ്വഭാവത്തെ, നിന്നെക്കൊണ്ട് പാപം ചെയ്യുന്ന ആ സിൻഫുൾ നേച്ചറിനെ അഭിഷേകത്തിന്റെ ശക്തിയോടുകൂടെ എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അടുത്ത മണ്ഡലത്തിൽ എപ്പോ ചാൻസ് കിട്ടിയോ അത് നിന്നെ കൊണ്ട് ചെയ്യിക്കും. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പൊ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവകൃപയിലായ ഒരു വ്യക്തിയുടെ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളിൽ വ്യാപരിക്കുന്ന റോമലേഖനം 8:4 പറയുകയാണ്. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇനി നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കാൻ ജഡത്തിനല്ല കടക്കാരാകുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നിങ്ങളിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. നോക്കിക്കേ, ദൈവം കൊടുത്ത ന്യായപ്രമാണ പ്രശ്നമില്ലായിരുന്നു, പക്ഷേ പാപ സ്വഭാവം ഉണ്ടായിരുന്നവര് അത് പാപത്തിലേക്ക് നയിച്ചപ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ഉൾക്കരുത്തോ ആത്മശക്തിയോ ഒന്നും ഇല്ലാതെ പോയപ്പോൾ യാഗം കഴിച്ചിട്ടും വീണ്ടും പാപം ചെയ്ത ജനത്തിനെ നോക്കിയിട്ട് യഹോവയായ ദൈവം പറഞ്ഞു, നിങ്ങളുടെ നാളിൽ ഞാൻ ഒരു പ്രവൃത്തിയെ ചെയ്യും, വിവരിച്ചാൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞ് ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് അവതരിച്ചു വീണ് മാനവകുലത്തിന്റെ മുഴുവൻ പാപം ഏറ്റുവാങ്ങി ആ പാപത്തിന് ശിക്ഷ താൻ അനുഭവിച്ചിട്ട് നീതീകരിക്കപ്പെട്ടവന്റെ അവകാശമായ പരിശുദ്ധാത്മാവിനെ പകർന്നു കഴിഞ്ഞപ്പോ പറയാ, ഇനി നിങ്ങൾ ജഡത്തെ അല്ല അനുസരിച്ച് നടക്കേണ്ടത്, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടതിന്. ഇനി നിങ്ങൾ ആത്മാവിനാണ് കടക്കാരാകേണ്ടത്. നോക്കിക്കേ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നിങ്ങളിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കുവാൻ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞില്ലെങ്കിൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശു നമുക്ക് പകരക്കാരനായിട്ട് ആത്മാവിന്റെ ശക്തിയെ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. നോക്കിക്കേ, ഈ ഞാൻ നമ്മുടെ ജഡ സ്വഭാവത്തെ അതിജീവിക്കാനുള്ള ദൈവശക്തിയാണ്. ഇനി അങ്ങനൊരു തലമുറയാ ദൈവത്തിന് വേണ്ടിയത്. കസേര കളിക്കാനും കള്ളവോട്ട് ചെയ്യാനും എന്താ പറയുന്നത്, കള്ളപ്രചരണം നടത്തുവാനും കാല് എന്താ പറയുന്നത് കുതികാല് കെട്ടുവാനുമുള്ള അഭിഷേകമല്ല നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. നമ്മെ പണിയെ മാത്രമല്ല, ഒരു ദേശം പിടിച്ചടക്കാനുള്ള പൈശാചിക മണ്ഡലങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി അതിന്റെ മേൽ ദൈവിക അധികാരം വെളിപ്പെടുത്തുവാനുള്ള ആത്മശക്തിയും കരുത്തും നിയോഗമുള്ള ഒരു തലമുറയാ സ്വർഗത്തിന് വേണ്ടത്. ഒരു കാലഘട്ടത്തിൽ ആളുകൾ പറയുമായിരുന്നു, അന്നാക്കേണ്ടതില്ല, ഇപ്പൊ ഞാൻ ഇച്ചിരി തുള്ളുന്നതുകൊണ്ട് അവരെന്നെ അങ്ങ് വിട്ടുവീഴ്ച കാണിക്കും. ഒരു കാലഘട്ടത്തിൽ അവർ പറയുമായിരുന്നു, ഞാൻ പരീക്ഷത്തിയാൽ, ഞാൻ അഭിഷേകത്തിനെതിരാ. ഒരിക്കലുമല്ല, അഭിഷേകം പറയുന്നു തുള്ളുന്ന നീ ആ അഭിഷേകത്തിൽ ജീവിക്കണം. പിന്നെ നീ എന്താ പറയുന്നത്, കള്ളക്കേസ് കൊടുക്കാനും കള്ളം പറയാനും വ്യഭിചരിക്കാനും അനാവശ്യം കാണിക്കാനും അധികാരമോഹത്തിന്റെ പുറകെ ഓടാനും എന്നിട്ട് നീ തുള്ളിയാൽ ആ തുള്ളല് അംഗീകരിക്കാൻ ഒക്കത്തില്ല കേട്ടോ. ഇതൊക്കെ നിന്റെ വാതുക്കൽ നിന്ന് തന്നെ ആടി വിളിക്കുമ്പോൾ, പ്രലോഭിക്കുമ്പോൾ അതെനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരു ആത്മശക്തിയാണ് അഭിഷേകത്തിന്റെ ശക്തി. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിന്റെ മേലുള്ള അഭിഷേകം, ദാവീദ് പറഞ്ഞു, ദേ നാഥൻ വന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ആലോചന കേട്ട ദാവീദ് അവിടെ കുത്തിയിരുന്ന് കരയാൻ തുടങ്ങി. തെറ്റിപ്പോയി, നിന്നോട് തന്നെ പാപം ചെയ്തു.